രാജ്യം ഒട്ടാകെ ലോക്ക്ഡൗണിലേക്ക് പോയതോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ് വരുമാന നഷ്ടം വളരെ ഭീമമാണ് ഈ ഒരു അവസരത്തിലാണ് ഇവിടെ കേരളത്തിന്റെ ഒരു മറ പറ്റിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള തിരുപ്പതി തിരുമല ദേവസ്വം ആ ദേവസ്വം ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമി വിറ്റ് ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുവാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു ഇതിനെതിരെ ആന്ധ്രാപ്രദേശിൽ എംബാടും ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുള്ള കടുത്ത പ്രതിരോധത്തിലായിരുന്നു പ്രതിഷേധത്തിലായിരുന്നു ഒടുവിൽ ആ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കേരളത്തിലുള്ള ഹിന്ദു സമൂഹത്തോട് പറയാനുള്ളത് ഹിന്ദു ഭക്തജനങ്ങളോട് പറയാനുള്ളത് കാരണം അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ ഹൈന്ദവ സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്ത ഈ ഒരു പദ്ധതിക്കെതിരെ കടുത്ത പ്രതിരോധം തീർത്തതോടെ ഗത്യന്തരമില്ലാതെ തിരുപ്പതി തിരുമല ദേവസ്വം ഭൂമി വിൽക്കാനുള്ള തീരുമാനം ആന്ധ്രാപ്രദേശ് സർക്കാർ പിൻവലിച്ചിരിക്കുന്നു എന്ന ശുഭോത്കരമായ ഒരു വാർത്തയാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ഭക്തജനങ്ങൾ സൈബർ ഇടങ്ങളിലൊക്കെ നിന്നുകൊണ്ട് വലിയ തോതിൽ തെള്ളുതെള്ളുന്ന നമ്മുടെ വലിയ ഭക്തജന കോടികളൊക്കെ തന്നെ ഇവിടുത്തെ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ അതായത് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി അതിനെ മറികടക്കാൻ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകൾ കാട്ടുന്ന ഇത്തരത്തിലുള്ള ക്ഷേത്രത്തെ തന്നെ തൂക്കി വിൽക്കാൻ പോകുന്ന തരത്തിലേക്കുള്ള ചില നടപടികൾ അതൊക്കെ നമ്മൾ തത്വമൈ ന്യൂസ് തന്നെ വിവിധ ഇന്ന ഒരു ദേവസ്വം ബോർഡെന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡും കാട്ടിയിട്ടുള്ള ഹൈന്ദവ ധർമ്മ വിരുദ്ധമായിട്ടുള്ള പല നടപടികളും നമ്മൾ നമ്മുടെ വാർത്തകളിൽ കൂടി തന്നെ പ്രേക്ഷക സമക്ഷം എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പായി പറയാം ആന്ധ്രാപ്രദേശ് നമുക്കൊരു മാതൃകയാക്കി എടുക്കാം കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു ആരാധനാലയമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന തിരുപ്പതി തിരുമല ദേവസ്വത്തിൻ്റെ ഭൂമി വിറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ അവിടുത്തെ ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് പ്രതിരോധത്തെ തുടർന്ന് സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ ഈ കൈനനയാതെ മീൻ പിടിക്കുന്ന ചില ഭക്തജന സംഘടനകളൊക്കെ കൃത്യമായ രീതിയിൽ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് എന്ന് തന്നെ വിമർശനാത്മകമായി തന്നെ നമ്മൾ പറയുന്നു കാരണം കരക്കിരുന്ന് മീൻ പിടിക്കാൻ വലിയ മിടുക്കുള്ളവരാണ് മലയാളികൾ മാത്രമല്ല ഇവിടുത്തെ പല ഹിന്ദു സംഘടനകളും കാരണം കാര്യത്തോടടുക്കുമ്പോൾ ഇവരുടെ എല്ലാ വിധത്തിലുള്ള ആവേശവും ചോർന്നു പോകുന്നതായി നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭം മാത്രമാണ് അതിന് എതിരായി നമുക്ക് പറയാൻ സാധിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവഹരിതം പദ്ധതി എന്ന ഒരു പദ്ധതി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ പോകുന്നു അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളായാലും ശരി ഭഗവാന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രഭൂമികൾ ആർക്ക് വേണമെങ്കിലും യഥേഷ്ടം പാട്ടത്തിന് നൽകാനുള്ള ഒരു തീരുമാനമാണ് ഇതിലൂടെ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം പറയുന്നത് ആ ഒരു കാര്യത്തിലൊക്കെ തന്നെയും തങ്ങൾ പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പാതയിലാണെന്നൊക്കെ പറയുന്ന കേരളത്തിലെ ചില സംഘടനകൾ നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അവിടുത്തെ ആളുകളുടെ കൃത്യമായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും ഫലം കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ ഇരുന്ന് തെള്ളുന്നതല്ലാതെ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾക്കെതിരെ കാര്യമായിട്ടുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് നഗ്നമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ സംഘപരിവാർ സംഘടനകൾ മറ്റ് ഹൈന്ദവ സംഘടനകൾ എന്നിവർ കൃത്യമായ രീതിയിൽ ഹിന്ദു ജനവിഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് തിരുപ്പതി തിരുമല ദേവസ്വത്തിൻ്റെ ഭൂമി വിൽക്കുവാനുള്ള ജഗൻമോഹൻ സർക്കാരിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധത്തിൻ്റെ പാതയിൽ ഉണ്ടായിരുന്നത് അത് കൃത്യമായ രീതിയിൽ കുറുക്കിക്കൊള്ളുന്ന ഒരു പ്രതിഷേധമായി മാറിയിരുന്നു അതോടുകൂടി ഗത്യന്തരമില്ലാതെ ആന്ധ്രാപ്രദേശ് സർക്കാരിന് ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു ഒരിക്കൽ കൂടി നമ്മൾ വിമർശനാത്മകമായി പറയുന്നു കേരളത്തിൽ കൈനനയാതെ മീൻ പിടിക്കുവാൻ ശ്രമിക്കുന്ന ചില ഭക്തജന സംഘടനകൾ കൃത്യമായി ദേവസ്വം ബോർഡുകളുടെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് അതിന് നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആന്ധ്രാപ്രദേശിലെ ഭക്തജനങ്ങളുടെ ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതിരോധത്തെയാണ് കൃത്യമായ രീതിയിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിലെങ്കിൽ തെരുവിലിറങ്ങാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണമെന്ന ഒരു കാര്യം
കാര്യമാണ് ശബരിമല പ്രക്ഷോഭം മാത്രമാണ് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു ശബരിമല പ്രക്ഷോഭത്തിൽ ഒഴികെ ഒരുപക്ഷേ നിലക്കൽ പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ ശബരിമല പ്രക്ഷോഭം മാത്രമായിരുന്നു ഹിന്ദു ധർമ്മവിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റെടുത്ത വിജയിപ്പിച്ച ഒരു പ്രക്ഷോഭം അതേപോലെ തന്നെ ഇപ്പോൾ ഈ മൂന്ന് ദേവസ്വം ബോർഡുകളും തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകൾ ഒരേപോലെ തന്നെ രീതിയിൽ വിശ്വാസ സംരക്ഷകർ എന്ന വ്യാജേന ദേവസ്വം ബോർഡിന്റെ തലപ്പത്തെത്തിയ അവിശ്വാസികൾ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കുതുകൾ ഒപ്പം തന്നെ ഈ ധർമ്മത്തെ അത് അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങളെ ഒക്കെ തന്നെ ഹരിക്കുന്ന തരത്തിലേക്കുള്ള ചില നടപടികളിലേക്ക് അവർ പോകുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾ തീർക്കേണ്ട പ്രതിരോധത്തിന് ആന്ധ്രാപ്രദേശ് മോഡൽ മാതൃകയാക്കാവുന്നതാണെന്നാണ് തിരുപ്പതി തിരുമല ദേവസ്വം ബോർഡിന്റെ ഭൂമി വിൽക്കാനുള്ള തീരുമാനം ഫ്രീസ് ചെയ്ത ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നടപടി ഇപ്പോൾ നിങ്ങൾക്ക് പാഠമാക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഒപ്പം തന്നെ ഭക്തജന സംഘടനകൾ ഇതൊരു മാതൃകയാക്കി എടുക്കേണ്ടതാണെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്.